നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 3 ദിവസത്തെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള ജീവിതം. ബോറിസ് ജോൺസന്റേത് ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലായിരുന്നുവെന്ന് ഇപ്പോൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതികഠിനമായ COVID-19 രോഗബാധയുടെ പീഡനത്തിൽ നിന്നും മുക്തനായ ബോറിസ് ജോൺസൺ ഇന്ന് ജനങ്ങളോട് സംവദിക്കാൻ തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കി. കൃത്യമായിരുന്നു ബോറിസ് ജോൺസന്റെ വാക്കുകൾ. എൻ്റെ ജീവിതം NHS സ്റ്റാഫിനോട് കടപ്പെട്ടിരിക്കുന്നു. അവരോട് എത്ര നന്ദി പറഞ്ഞാലും തികയില്ല. ലണ്ടനിലെ സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ 55 വയസ്സുകാരനായ ബോറിസ് ജോൺസൺ ഇത് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അതിജീവനത്തിൻ്റെ ഒരു നല്ല പാഠമാണ് നമ്മൾക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ബോറിസ് ജോൺസൺ എന്നും പടവെട്ടുന്ന പ്രകൃതക്കാരനായിരുന്നു, ഒരു തികഞ്ഞ പോരാളി. രാഷ്ട്രീയത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും തൻ്റെയിടത്തോടെ നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, കൃത്യമായി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതക്കാരനാണ് ബോറിസ് ജോൺസൺ. COVID-19 രോഗബാധ ലോകമാകെ പടർന്നപ്പോൾ കൈ ചൂണ്ടി ചൈനയോട് നിങ്ങളാണ് പ്രതിയെന്ന് പറയാൻ മടിക്കാത്ത നേതാവ്. ലോകാരോഗ്യ സംഘടനയോട് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി ലോകത്തിന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട നേതാവ്. അമേരിക്കയോടൊപ്പം നിന്ന് ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടുള്ള നേതാവ്. അത്തരമൊരു നേതാവിനെ COVID-19 രോഗം കാർന്നു തിന്നപ്പോൾ വേദനിച്ചവർ ഏറെയാണ്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് COVID-19 രോഗത്തെ അതിജീവിച്ച് ബോറിസ് ജോൺസൺ തിരികെ വരുന്ന അത്ഭുത കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ഒരൊറ്റ ദിവസം UKയിൽ COVID-19 മൂലം മരണമടഞ്ഞവർ 917 പേർ. ഇതോടെ UKയിൽ ആകെ മരണമടഞ്ഞവരുടെ എണ്ണം 9875 ലെത്തി. 10,000 കടക്കാൻ മണിക്കൂറുകൾ മാത്രം. UKയിലെ എല്ലാ മന്ത്രിമാരും ജനങ്ങളോട് നിരന്തരം പറയുന്നു, നിങ്ങൾ വീടുകളിലിരിക്കുക. UKയിലെ എല്ലാ മന്ത്രിമാരും ജനങ്ങളോട് ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ വീടുകളിലിരിക്കുക. അതിജീവനത്തിന് അതുമാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ. UKയിൽ ഇളം ചൂടോടുകൂടി സൂര്യപ്രകാശം പരക്കെ കിട്ടുന്ന നല്ല കാലാവസ്ഥയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങാനും ചെറുതായൊന്ന് ഒത്തുകൂടാനും ജനങ്ങളുടെ തിരക്ക് വളരെ വലുതാണ്. ഇത്തരം പശ്ചാത്തലത്തിലാണ് മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ വീടുകളിലിരിക്കുക, സുരക്ഷിതത്വം അതാണ് ഇപ്പോൾ അനിവാര്യമായത്. ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച UK ഹോം സെക്രട്ടറി പ്രീതി പട്ടേൽ പറഞ്ഞത്, നമ്മളുടെ പ്രധാനമന്ത്രിക്ക് വിശ്രമിക്കാൻ സമയവും സ്ഥലവും ഇപ്പോൾ അത്യാവശ്യമാണ്, അദ്ദേഹം ശാന്തമായി വിശ്രമിക്കട്ടെ, അസുഖം ഭേദമായി ശക്തമായി തിരിച്ചു വരട്ടെ, അതിനുള്ള സന്ദർഭമാണിത്. പ്രീതി പട്ടേൽ കൂട്ടിച്ചേർത്തു, ഇത് സ്പെക്കുലേഷനുള്ള സമയമല്ല. അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചു വന്ന് തൻ്റെ ചുമതലകളിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പരമേൽക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. UK മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഒരാഴ്ചയ്ക്കകം ബോറിസ് ജോൺസൺ തൻ്റെ ഓഫീസിലെത്തി കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുമെന്നാണ്. അസുഖം ഭേദമായി ബോറിസ് ജോൺസൺ കർമ്മനിരതനാവുന്നത് UK ജനങ്ങളിൽ ആത്മവിശ്വാസം പകരും എന്നെല്ലാവരും ഉറപ്പിക്കുന്നു. ബോറിസ് ജോൺസന്റെ ഈ ആശുപത്രിവാസവും കോവിഡ് ജീവിതവുമൊക്കെ UKയിലെ NHS മാനേജ്മെൻറ്റിനെ കുറിച്ചും അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചും നേഴ്സുമാരെ കുറിച്ചും ആരോഗ്യ പ്രവർത്തകരെ കുറിച്ചുമൊക്കെ അടുത്തു മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങൾ അടുത്തറിയുവാനുമുള്ള ഒരവസരമായി എന്ന് UKയിലെ ആരോഗ്യ പ്രവർത്തകർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ COVID-19 ഫലപ്രദമായി നേരിടാൻ ഇനി അരയും തലയും മുറുക്കി തങ്ങളുടെ പ്രധാനമന്ത്രി രംഗത്തുണ്ടാവുമെന്ന് ബ്രിട്ടീഷുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. ശനിയാഴ്ചത്തെ മരണനിരക്ക് വെള്ളിയാഴ്ചത്തേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ നേരിയ കുറവുണ്ട്. എങ്കിലും ഇപ്പോഴും ആശങ്ക തന്നെയാണ് ബ്രിട്ടനിൽ എവിടെയും. രോഗികളുടെ എണ്ണം പെരുകുന്നു, ആശുപത്രികളിലെ ബുദ്ധിമുട്ടുകൾ കൂടുന്നു. ആദ്യഘട്ടത്തിലൊക്കെ പോസിറ്റീവ് രോഗികളായിരുന്ന പലരും വീടുകളിലിരുന്ന പലരും ഇപ്പോൾ ആശുപത്രികളിലേക്ക് തിക്കിത്തിരക്കി വരുന്നതാണ് ഏറെ തലവേദന ഉണ്ടാക്കുന്നത്. പല ആശുപത്രികളിലും അത്തരം സൗകര്യങ്ങൾ കുറവാണ്. രോഗികളുടെ ബാഹുല്യവും സ്റ്റാഫിൻ്റെ ഷോർട്ടേജും അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടനെ കുഴയ്ക്കുകയാണ്. ഒരുപക്ഷെ ഇതുകൊണ്ടാവാം അവിടുത്തെ മരണനിരക്ക് ഉയരുന്നതെന്ന വ്യക്തം. ബ്രിട്ടനിലെ യഥാർത്ഥ മരണനിരക്കല്ല പുറത്തു വരുന്ന ഔദ്യോഗിക കണക്കുകൾ. വീടുകളിൽ മരിക്കുന്നവരും കോവിഡ് ബാധയാൽ തന്നെ മറ്റ് രോഗലക്ഷണങ്ങൾ കാട്ടി ആശുപത്രിയിൽ മരിക്കുന്നവരുടെയൊന്നും കൃത്യമായ റെക്കോർഡുകൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. ശക്തമായ നടപടികളുമായി ബ്രിട്ടീഷ് സർക്കാരും ആരോഗ്യ പ്രവർത്തകരും NHS ഒക്കെ മുൻപോട്ട് പോകുന്നു. ബ്രിട്ടൻ COVID-19 തളയ്ക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.